ആർട്ട്കാമിൽ നമുക്കിന്ന് ടൂൾ പാസിനെ കുറിച്ച് പഠിക്കാം. ടൂൾ പാസിൽ വി ബിറ്റിനെ കുറിച്ചുള്ള പ്രത്യേക അധ്യായത്തിൽ നമുക്കെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വി ബിറ്റ് ഇവിടെ പറയുന്നില്ല. നമുക്ക് തൽക്കാലം 2D ഫയൽ എങ്ങനെ മെഷീനിങ് ചെയ്യാം എന്ന് നോക്കാം. സാധാരണ ഇത് ഔട്ട്സൈഡാണ്. ഈ ഭാഗം മാത്രമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇൻസൈഡ് കൊടുത്ത് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുറം കട്ടിങ് അടക്കമാണെങ്കിൽ ഔട്ട്സൈഡ് കൊടുത്ത് സെലക്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ഡെപ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫിനിഷ് ഡെപ്ത് മെറ്റീരിയൽസിൻ്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് 12 മില്ലിയോ 18 മില്ലിയോ കൊടുക്കാം. ഇവിടെ നമുക്ക് മെഷീൻ്റെ സേഫ് സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഒരു കട്ടിങ് കഴിഞ്ഞ് അടുത്ത കട്ടിങ്ങിലേക്കുള്ള മെഷീൻ്റെ ബിറ്റിൻ്റെ സേഫ് സെറ്റാണ് ഇവിടെ കൊടുക്കുന്നത്. 10 മില്ലി നമുക്ക് കൊടുക്കാം. കഴിയുന്നത്ര കുറച്ച് കൊടുക്കുന്നതാണ് ഉത്തമം. കുറച്ച് കൊടുത്താൽ നമുക്ക് സമയം കുറേ ലാഭിക്കാൻ പറ്റും. ഇവിടുന്ന് ബിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. മെറ്റീരിയൽസിൻ്റെ ഹാർഡ്നെസ് അനുസരിച്ച് നമുക്ക് 4 മില്ലിയോ 5 മില്ലിയോ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഉദ്ദേശിച്ച ബിറ്റ് ഇവിടെ ഇല്ലെങ്കിൽ, അതായത് 2 മില്ലി ബിറ്റാണ് നമുക്ക് വേണ്ടതെങ്കിൽ, നമുക്ക് ഇതിൽ നിന്ന് സേവ് കോപ്പി കൊടുത്തോ അല്ലെങ്കിൽ ആഡ് ടൂൾസ് കൊടുത്തോ നമുക്ക് പുതിയ ബിറ്റ് ഉണ്ടാക്കാം. ബിറ്റിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ബിറ്റിൻ്റെ വലുപ്പം 2 മില്ലി. സ്റ്റെപ്പ് ഡൗൺ സ്പ്ലിൻഡറിൻ്റെ സ്പീഡ് നമുക്കിവിടെ കൊടുക്കാം. ഫീഡ് റേറ്റും കൊടുക്കാം. ലെങ്ത് റേറ്റ് ഇവിടെ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഈ ബിറ്റ് നമുക്ക് ആവശ്യമില്ലാന്ന് വെച്ച് ഇവിടെ വെച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. 4 mm കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. ചിത്രം നമുക്ക് 12 തന്നെ കൊടുക്കാം. ഫീഡ് റേറ്റ് മെഷീൻ അനുസരിച്ച് കൊടുക്കാം. നമ്പർ 1 സെൻറ്ററിലാണ് ഒറിജിൻ എങ്കിൽ നമുക്ക് ബോട്ടം ടു ടോപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് വർക്ക് സുരക്ഷിതമായി അവസാനിപ്പിക്കാം. ക്ലോസ് ചെയ്ത് സിമുലേഷൻ കൊടുത്തോ. അടുത്തായി 3D പ്രൊഫൈലിംഗ് അങ്ങനെ നോക്കാം. ഈ രീതിയിലുള്ള പിക്ചർ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ബൗണ്ടറി തന്നെ കൊടുക്കണം. കോമ്പോസിറ്റ് റിലീഫ് കൊടുത്ത് കാര്യമില്ല. ഓട്ടോമാറ്റിക് ബൗണ്ടറി കൊടുക്കാം. ഓട്ടോമാറ്റിക് ബൗണ്ടറി കൊടുക്കുമ്പോൾ നമുക്ക് റാസ്റ്റർ ഉത്തമമല്ല, ഓഫ്സെറ്റ് തന്നെ കൊടുക്കണം. ഔട്ട്സൈഡ് കൊടുക്കാൻ പ്രത്യേകം ഓർമ്മിക്കണം. ഇതിന് ബിറ്റ് സെലക്ട് ചെയ്യാം. 4 mm 5 mm 6 mm നമുക്ക് ഉപയോഗിക്കാം. ഫീഡ് റേറ്റ് മെഷീൻ അനുസരിച്ച് കൊടുക്കാം. ഈ രീതിയിലുള്ള ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് സെലക്റ്റഡ് വെക്റ്റർ തന്നെ കൊടുക്കണം. ഈ ലൈൻ സെലക്ട് ചെയ്ത് 3D പ്രൊഫൈലിൽ സെലക്റ്റഡ് വെക്റ്റർ എന്ന് തന്നെ കൊടുക്കണം. റാസ്റ്റർ കൊടുക്കാമെങ്കിലും ഓഫ്സെറ്റാണ് നമുക്കിവിടെ ഉത്തമം. ഔട്ട്സെറ്റ് കൊടുക്കാൻ പ്രത്യേകം ഓർമ്മിക്കണം. ബിറ്റ് സെലക്ട് ചെയ്യാം. ബാൽനോസ് പ്രത്യേകം ശ്രദ്ധിക്കുക. 5 mm ബിറ്റ് ആണെങ്കിൽ 0.5 സ്റ്റെപ്പ് ഓവർ കൊടുക്കുന്നതാണ് ഉത്തമം. മൊത്തം തിക്നെസ്സിനനുസരിച്ച് സ്റ്റെപ്പ് ഡൗൺ കൊടുക്കാവുന്നതാണ്. ഫീഡ് റേറ്റ് മെഷീൻ അനുസരിച്ച് കൊടുക്കാം. ഇത് ക്ലോസ് ചെയ്ത് നമുക്ക് സിമുലേഷൻ കൊടുക്കാം. സിമുലേഷൻ റെഡി. നമുക്ക് ഇവിടെ നിന്ന് ടൂൾ പാസ് സേവ് ചെയ്യാം. സിമുലേഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും, ടൂൾ പാസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും കൊടുക്കാം. നമുക്ക് ടൂൾ പാസ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. തിക്നെസ്, ബാൾനോസ് 5 mm എല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നതാണ്.